നമസ്കാരം. യുകെയിലെ ഇന്നത്തെ പ്രധാന വാർത്തകൾ. യുകെയിൽ തൊഴിലില്ലായ്മ വർദ്ധിക്കുന്നുവെന്ന് ഒ എൻ എസ് റിപ്പോർട്ട് പുറത്തു വന്നു. ഡിസംബറിനും ഫെബ്രുവരിക്കും ഇടയിൽ തൊഴിലില്ലായ്മ നിരക്ക് 4.2% ഉയർന്നുവെന്നും ഇത് 6 മാസത്തെ ഏറ്റവും ഉയർന്ന നിരക്കാണെന്നും റിപ്പോർട്ടിൽ പറയുന്നു. കൂടാതെ ജോലിയുള്ള ആളുകളുടെ എണ്ണത്തിൽ നേരിയ കുറവും ഉണ്ടായിട്ടുണ്ട്. നിലവിൽ ജോലി ചെയ്യാത്തവരും ജോലി അന്വേഷിക്കുന്നവരുടെയും എണ്ണത്തിൽ വർധനവും ഉണ്ടായിട്ടുണ്ട്. തൊഴിലില്ലായ്മയും വർദ്ധിച്ചു വരുന്ന തൊഴിലില്ലായ്മ നിരക്കും ജൂൺ മാസത്തിൽ തന്നെ പലിശ നിരക്ക് കുറയ്ക്കുന്നത് പരിഗണിക്കാൻ ബാങ്ക് ഓഫ് ഇംഗ്ലണ്ടിനെ പ്രേരിപ്പിച്ചേക്കാമെന്ന് ക്യാപിറ്റൽ ഇക്കണോമിക്സിലെ സാമ്പത്തിക വിദഗ്ധർ അറിയിച്ചു. അയർലൻഡ് മലയാളി സാന്ദ്ര വർഗീസ് വൈദ്യൻ ദേശീയ വോളിബോൾ ടീമിൽ ഇടം നേടി. കൊല്ലം ജില്ലയിൽ നിന്ന് അയർലൻഡിലെ ഗോൾവേയിലേക്ക് കുടിയേറിയ വർഗീസ് വൈദ്യൻ ജെസ്സി വർഗീസ് ദമ്പതികളുടെ ഇളയ മകളാണ് സാന്ദ്ര. സെന്റ് റാഫേൽ ജൂനിയർ കോളേജിലെ 11-ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് ഇമിടുക്കി. ഇനി മാൾട്ടയിൽ നടക്കുന്ന ടൂർണമെന്റിൽ പങ്കെടുക്കുന്നതിനുള്ള പരിശ്രമത്തിലാണ് സാന്ദ്ര. NHS നഴ്സുമാർക്ക് 2024-25 വർഷത്തേക്ക് പരമാവധി 2% ശമ്പള വർധന മാത്രമേ നിലവിലെ സാഹചര്യത്തിൽ നടക്കൂവെന്ന് NHS ഇംഗ്ലണ്ട്. അതിൽ കൂടുതലുള്ള വർധന നൽകാൻ സമ്പൂർണ്ണ ഫണ്ടിംഗ് ആവശ്യമാണെന്ന് NHS ഇംഗ്ലണ്ട് പറയുന്നു. NHS പേ റിവ്യൂ ബോർഡി നൽകിയ നിർദ്ദേശത്തിലാണ് ഇതിൽ കൂടുതൽ വർധന അനുവദിച്ചാൽ സേവനങ്ങൾ വെട്ടിക്കുറയ്ക്കുന്നതിലേക്ക് നയിക്കുമെന്ന് മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത്. ഇത് ഒഴിവാക്കാൻ ഗവൺമെന്റ് ഫണ്ടിംഗ് ആവശ്യമാണ്. 2021 ട്രഷറി അംഗീകരിച്ച NHS ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് പ്രകാരം 2024-25 വർഷത്തേക്ക് 2% വർധന മാത്രമാണ് പദ്ധതിയിട്ടിരിക്കുന്നത്. പണപ്പെരുപ്പ നിരക്കിലും ഏറെ താഴെയാണിത്. ഗവൺമെന്റ് അധിക ഫണ്ടിംഗ് നൽകാതെ ഇതിൽ കൂടുതൽ വർധന അനുവദിച്ചാൽ NHS ബജറ്റിൽ കൂടുതൽ സമ്മർദ്ദം സമ്മാനിക്കുമെന്ന് രേഖകൾ പറയുന്നു. എന്നാൽ ഇംഗ്ലണ്ടിലെ നഴ്സുമാർക്കായി പുതിയ പ്രത്യേക പേ സിസ്റ്റം വേണമെന്നാണ് റോയൽ കോളേജ് ഓഫ് നഴ്സിംഗ് ആവശ്യപ്പെടുന്നത്. ജനറേഷൻ ആൽഫ എന്നറിയപ്പെടുന്ന 2009 ശേഷം ജനിച്ച തലമുറയെ രാജ്യത്തെ ആദ്യത്തെ പുകവലിരഹിത തലമുറയാക്കാനുള്ള ശ്രമങ്ങളുടെ ഭാഗമായി പുകയിലേക്കെതിരായ ലോകത്തിലെ ഏറ്റവും കർശനമായ നിയമങ്ങൾ UK സർക്കാർ പരിഗണിക്കുമെന്ന് റിപ്പോർട്ടുകൾ പുറത്തുവന്നു. 15 വയസ്സ് തികയുന്ന ആരെയും സിഗരറ്റ് വാങ്ങുന്നതിൽ നിന്ന് നിരോധിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ചാൻസലർ ഋഷി സുനക് ഈ സംരംഭത്തിന് നേതൃത്വം നൽകുന്നത്. പുകയില ആൻഡ് വാപ്സ് ബില്ലിന്റെ ഭാഗമായാണ് പുതിയ കർശന നിയമങ്ങൾക്കുള്ള നിർദ്ദേശങ്ങൾ അദ്ദേഹം മുന്നോട്ട് വെച്ചത്. അതേസമയം ചില കൺസർവേറ്റീവ് പാർലമെന്റ് അംഗങ്ങൾ ബില്ലിനെതിരെ എതിർപ്പ് പ്രകടിപ്പിച്ചു. ലേബറിന്റെയും ലിബറൽ ഡെമോക്രാറ്റുകളുടെയും പിന്തുണയോടെ ബിൽ പാസാക്കാനാണ് സാധ്യത. ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ഋഷി സുനകിന്റെ റുവാണ്ടയിലേക്കുള്ള നാടുകടത്തൽ വിമാനങ്ങൾ ആഴ്ചകൾക്കുള്ളിൽ പറന്നു തുടങ്ങുമെന്ന് പ്രഖ്യാപിച്ച് ക്യാബിനറ്റ് മന്ത്രിയായ വിക്ടോറിയ ആറ്റ്കിൻസ് രംഗത്ത്. UKയിലേക്കുള്ള അനധികൃത കുടിയേറ്റക്കാരെ ആഫ്രിക്കൻ രാജ്യമായ റുവാണ്ടയിലേക്ക് നാടുകടത്തുന്ന പദ്ധതിയായ റുവാണ്ട പദ്ധതി നടപ്പാക്കാൻ ഹോം ഓഫീസ് തയ്യാറായി കഴിഞ്ഞെന്നാണ് ഹെൽത്ത് സെക്രട്ടറി വിക്ടോറിയ ആറ്റ്കിൻസ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതേസമയം അനധികൃത കുടിയേറ്റക്കാരെ കൊണ്ടുപോകാൻ ഏതെങ്കിലും വിമാന കമ്പനികൾ തയ്യാറായതായി വിക്ടോറിയ ആറ്റ്കിൻസ് സ്ഥിരീകരിച്ചിട്ടില്ല. കേരള അപ്ഡേറ്റ്. മലയാളികൾക്ക് മുൻപിൽ സാഹിത്യ പ്രഭാഷണ പരിപാടികളിൽ ഇനി ഒരിക്കലും പങ്കെടുക്കില്ലെന്ന് കവി ബാലചന്ദ്രൻ ചുള്ളിക്കാട്. തിരൂർ തുഞ്ചൻ പറമ്പിൽ ആശാൻ കവിതയെക്കുറിച്ച് പ്രഭാഷണം നടത്താനുള്ള MD വാസുദേവൻ നായരുടെ ക്ഷണം നിരസിച്ചുകൊണ്ടാണ് ചുള്ളിക്കാട് ഇക്കാര്യം വ്യക്തമാക്കിയത്. സമൂഹത്തിൽ നിന്ന് ഈയിടെ ഉണ്ടായ ദുരനുഭവങ്ങളാണ് തന്നെ ഈ തീരുമാനത്തിലേക്ക് നയിച്ചതെന്ന് MDയോട് ക്ഷമാപണം നടത്തിക്കൊണ്ട് പങ്കുവച്ച കുറിപ്പിൽ ചുള്ളിക്കാട് അറിയിച്ചു. കേരള സാഹിത്യ അക്കാദമി തൃശൂരിൽ സംഘടിപ്പിച്ച അന്താരാഷ്ട്ര സാഹിത്യോത്സവത്തിൽ പ്രഭാഷണം നടത്തിയതിന് ലഭിച്ച പ്രതിഫലവുമായി ബന്ധപ്പെട്ട് ചുള്ളിക്കാട് പ്രതിഷേധമുയർത്തിയതിനെ തുടർന്ന് അദ്ദേഹത്തിന് കൂടുതൽ തുക അക്കാദമി വാഗ്ദാനം ചെയ്തെങ്കിലും ചുള്ളിക്കാട് ഇത് നിരസിച്ചിരുന്നു. കാലാവസ്ഥ. ലണ്ടനിലെ ഇന്നത്തെ കൂടിയ താപനില 13°C കുറഞ്ഞ താപനില 5°C ആണ്. വിശദമായ വാർത്തകൾക്കും വിവരങ്ങൾക്കും ബ്രിട്ടീഷ് മലയാളം ചാനൽ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക.